ഇത് കണ്ട തലക്കറി വെക്കാനുള്ള വലിയ തലയാണ്. കണ്ട കണ്ട വലിയ മീനാണേ. ഇത് മാത്രല്ല, ഈ കലത്തിലേക്ക് നോക്ക് എത്ര ഉണ്ട്. കണ്ട വലിയ തലയാണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് നല്ല ഉള്ളിയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്തിന് നെട്ടാന്നാണ് പറയുക. ഇത് ശരിക്കും തമിഴ്നാടാണ്, തമിഴ്നാട് ബോർഡറിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നെട്ടയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുഴമീൻ ധാരാളമായിട്ട് കിട്ടുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറ്റുതീരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു അവരെ വീട് തന്നെയാണ്, ഹോട്ടലും കൂടി ചേർന്നിട്ടാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ ഇവിടെ അടുത്ത് തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള അക്ഷയപാത്രം സുഭദ്രാമ്മയുടെ നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു വർഷം മുന്നേ. അപ്പോൾ ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ, ഈ പുഴമീൻ അതാണ് ഇവിടുത്തെ പ്രത്യേകത. പ്രത്യേകിച്ച് ഇവിടെ ഡാം, ചിറ്റാറ് ഡാമൊക്കെ ഉണ്ട്. അപ്പോൾ ഡാമിലൊക്കെ ഉള്ള മീനുകളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള സ്ഥലത്ത് വലിയ തലക്കറിയൊക്കെ കിട്ടും. തലക്കറിയൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക്, ഇതിപ്പോൾ ഈ വണ്ടികളൊക്കെ പോകുന്നുണ്ടോ, തമിഴ്നാട്ടിലേക്ക് പോകുന്ന വണ്ടികൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തൃപ്പരപ്പ് വെള്ളച്ചാട്ടം ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തൃപ്പരപ്പ് വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ മങ്കടേക്കൊക്കെ ഇനിയിപ്പോൾ ഏപ്രിൽ മെയ് വെക്കേഷനൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് കറങ്ങി നേരെ തമിഴ്നാട് കട്ട് ചെയ്ത് കയറുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പുഴമീൻ കൂട്ടിയിട്ട് നല്ല അടിപൊളി ഊണ് കഴിക്കാം. അത് കഴിഞ്ഞ് 5-6 കിലോമീറ്റർ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് തൃപ്പരപ്പ് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അവിടെ നിന്ന് ഒരു 40 കിലോമീറ്റർ കൂടി യാത്ര ചെയ്ത് കന്യാകുമാരിയിലൊക്കെ ചെന്ന് സൺസെറ്റൊക്കെ കാണാൻ പറ്റിയ ഒരു ഇതും കൂടി ആട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ടൂർ പ്ലാൻ ചെയ്യണവർക്ക്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. വനചേച്ചിയുടെ നാഗേഷൻ ചേട്ടൻ്റെയും കടയാണ്. അപ്പോൾ നമുക്ക് അതേക്ക് പോകാം ബാ. ഇത് 200 രൂപ, 160 അങ്ങനെ വരും. ഇതാ കണ്ട പുഴമീൻ നമ്മൾ ഫ്രൈ ചെയ്യാൻ പറഞ്ഞത് കിട്ടി. നമുക്ക് നേരത്തെ ഇനി എടുത്ത വീണ് പോകുമല്ലോ. കണ്ട കണ്ട കണ്ട, അയ്യോ ചൂട്. നേരത്തെ ഒന്നും ഫ്രൈ ചെയ്ത് വെക്കൂല കേട്ടോ. നമ്മൾ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള മീൻ അവിടെ പോയിട്ട് സെലക്ട് ചെയ്യാം, അന്നേരമാണ് പൊരിച്ച് തരാം. അപ്പോൾ അതാ ചൂടിനെ അത് കിട്ടി. പിന്നെ അതാ ഇതാണ് ഇവിടുത്തെ മീൻ സംഭവം. നമ്മൾ രാവിലെ തല കാണിച്ചു തന്നില്ലേ, അതിതാ ഇങ്ങനെയായി തലക്കറി. എത്ര കാലമായി ആറ്റുതീരം എന്ന് പറഞ്ഞ കുഞ്ഞി ഹോട്ടൽ തുടങ്ങി? അത് വന്നിട്ട് 7 വർഷം. ഇപ്പോൾ 7 വർഷം തികയാനായി. അന്ന് മുതലേ ഈ പുഴമീനും ഇത് തന്നെ. ഇവിടെ നമുക്ക് മൊത്തത്തിൽ എല്ലാവരും ഇത് തന്നെയാണല്ലോ. ഈ ഏരിയ എന്ന് വരുമ്പോഴത്തേനും എല്ലാവരും പുഴമീൻ കഴിക്കാനാണ് വരണവരാണ്. അപ്പൊ പിന്നെ അതില്ലാതെ ഇവിടെ കാര്യം നടക്കൂല. ചോറിന്റെ കൂടെ മീൻ കറി, തലക്കറി ഉണ്ടാവും. പിന്നെ വേറെയുള്ള കറികള്, ചോറിൻ്റെ കറികൾ നമ്മൾ ഇപ്പോൾ നമ്മളൊരു 8-9 ഐറ്റം കറികൾ കൊടുക്കുന്നുണ്ട് കൂട്ടാനായിട്ടുള്ളത്. പിന്നെ 3 ഐറ്റം പുളിശ്ശേരി രസം മീൻകറിയാണ് മെയിനായിട്ട് കറിയായിട്ടുള്ളത്. പിന്നെ ചിലപ്പോൾ പരിപ്പ് വയ്ക്കും, സാമ്പാർ വയ്ക്കും, മാറി മാറിയൊക്കെ ചില ദിവസങ്ങളിലൊക്കെ വയ്ക്കും. മീൻ വറുത്തതല്ല ദിവസം? ആ മീൻ മീനുണ്ട്. എന്നും മീൻ, മീനില്ലെങ്കിൽ പിന്നെ കട അടയ്ക്കണം. ആവശ്യമൊക്കെ എന്നും ഉണ്ട്. നമ്മൾ അഥവാ അവധി ഇട്ടാലും ഇട ദിവസം നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ നമ്മൾ അവധി ഇടുകയുള്ളൂ. കാരണം നമ്മൾ രണ്ടുപേര് മാത്രം ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ആശുപത്രി കാര്യങ്ങളോ പിള്ളേരെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും ചിലപ്പോൾ നമ്മൾ അടയ്ക്കും, അങ്ങനെ അടയ്ക്കും. അല്ലാതെ ശനി, എന്നാലും മാക്സിമം ഞായറാഴ്ച ദിവസം മാക്സിമം അടയ്ക്കൂല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അറിഞ്ഞറിഞ്ഞ് ഇവിടെ കഴിക്കാനാണ് ആൾക്കാർ നിറയെ വരണത്. ഈ ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഏരിയയിൽ നിന്ന് കഴിക്കണം എന്നുള്ള ആ ഒരു രീതിയിലാണ് മെയിനായിട്ട് ആൾക്കാർ വരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ മീനൊക്കെ ആയിരിക്കും? ആ വലിയ, നമുക്ക് എന്നും വലിയതൊന്നും കിട്ടണമെന്നില്ല. കിട്ടുന്ന ദിവസം കിട്ടും, ചില ദിവസങ്ങളിൽ മീഡിയം മീനായിരിക്കും, ചിലപ്പോൾ കുഞ്ഞു മീനായിരിക്കും, അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. ഓരോ ദിവസവും കിട്ടുന്നതനുസരിച്ചായിരിക്കും. ഡാമീനാണ്? ആ ഡാമിന്റെ മീനുകളാണ് മെയിൻ ആയിട്ടുള്ളത്. എത്ര മണിക്കാണ് ഊണ് ഇവിടെ കിട്ടണത്? നമുക്കൊരു 12:30 കഴിയും എന്തായാലും. ഓ അത് കഴിഞ്ഞാൽ എത്ര മണി വരെ? അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഒരു 3 മണിവരെയൊക്കെ പ്രതീക്ഷിക്കാം. ഓ ഇതിപ്പോൾ നമ്മൾ 250 രൂപയുടെ ഒരു കോംബോയാണ് കേട്ടോ. ചോറ്, ചപ്പാത്തിയുണ്ട്, കപ്പ വീരുണ്ട്, ഇത് നാടൻ കോഴിയുടെ പെരട്ടാണ്, ഇത് ബീഫ്, ഇത് വലിയൊരു പീസ് മീൻ ആ വരുത്തത്. പിന്നെ ഈ കറികളൊക്കെ അച്ചാറുണ്ട്, ചമ്മന്തി 2 കൂട്ടം, സാലഡ്, അവിയൽ, തോരൻ, കിച്ചടി, അല്ലാണ്ട് ഇനി ഒഴിച്ച് കറികൾ, പിന്നെ ഒരു പായസം. ഇത്രയും കൂട്ടിയിട്ടുള്ള ഇത് വേണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഹെവിയാണ്. അപ്പോൾ എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. നമുക്ക് നല്ലോണം കഴിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അടിപൊളിയാണ്, 250 രൂപയ്ക്ക് ഒരു നഷ്ടമില്ല. അല്ലാണ്ട് നമുക്ക് സാധാരണ ഊണ് ഇവിടെ കിട്ടും. അപ്പോൾ ഇതെല്ലാം കിട്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞ എല്ലാ സാധനങ്ങളും. തലക്കറി ഇത് നമ്മളെ കോംബോ, ഊണ്, അല്ലാണ്ട് മീൻ വറുത്തത്. ഇന്ന് കൂടെ ഉള്ളത് ശ്യാമാണ്. ഇപ്പോൾ ആദ്യമൊക്കെ ഉള്ളവർക്ക് അറിയാം, ശ്യാമ് കുറേ വീഡിയോയിൽ ഉണ്ടായിരുന്നല്ലേ ശ്യാമൻ. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇവനെ കിട്ടാറില്ല.
ശ്യാമന്റെ സ്റ്റുഡന്റ് ആണ്. 5 വർഷം ശ്യാമനെ ഞാൻ പഠിപ്പിച്ചാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മള് ഷൂട്ടിനൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് വന്നോണ്ടിരുന്നത്. പിന്നെ അവൻ ജോലിക്കൊക്കെ കയറിയതിന് ശേഷമാണ് കിട്ടാണ്ടായത്. പിന്നെ കുറെ സാധനങ്ങൾ കഴിക്കാനില്ലേ, നമ്മൾ വിചാരിച്ചാൽ നടക്കൂലല്ലോ. അപ്പൊ അതുകൊണ്ട് കഴിക്കാൻ വേണ്ടി ശ്യാമിനെ ഒന്ന് വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ശ്യാമ? ശ്യാമ ബീഫും കപ്പയാണ് കഴിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയുണ്ടടാ ബീഫ് പോലെ കൊറേ നേരമായിട്ട് ഇവിടെ വിശന്ന് വിശന്ന് കരഞ്ഞോണ്ടിരിക്കുന്നു. തിരക്കായിരുന്നു. അപ്പൊ നമുക്ക് ശനിയാഴ്ച, അപ്പൊ ഇച്ചിരി തിരക്കുള്ള ദിവസമായതുകൊണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം കഴിക്കായിരുന്നു, പക്ഷെ നമുക്ക് ഇത്രയും സൗകര്യത്തിൽ വീഡിയോ എടുക്കാൻ വേണ്ടി കിട്ടാൻ വേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പൊ ഇനി നമുക്ക് കഴിച്ചു നോക്കാം. ചിക്കൻ തോരനൊക്കെ ഉണ്ട്. തോരനല്ല, പെരട്ടാണ്. ഇതും മറ്റേ നാടൻ കോഴിയാണേ. ഞാനിപ്പൊ മീൻകറിന്റെ തലക്കറിന്റെ ചാറാണ് ഇതിൽ ഒഴിച്ചത്. പഞ്ഞു പോലെ ഇരിക്കുന്നു. കുഴമീനല്ലേ, ഒട്ടും ഹാർഡല്ല കേട്ടോ. രസമുണ്ട് കേട്ടോ. ചൂടോടുകൂടി ഇങ്ങനെ കഴിക്കുമ്പോ ഈ നാടൻ കോഴിയുടെ ചപ്പാത്തി വരെ കിട്ടുന്നുണ്ട്. ഞാൻ പറയാൻ മറന്നുപോയിട്ടോ, ചപ്പാത്തി ഉണ്ട് കേട്ടോ. 250 2-3 പേരൊക്കെ ചേർന്ന് വരുവാണെങ്കിലേ ഒരുമിച്ച് കഴിക്കുമ്പോ ഒക്കെ ഇത് ഒരാൾക്ക് ഇത്ര ഒന്നും തിന്നാൻ പറ്റും തോന്നുന്നുണ്ട്. പറ്റുമോ? മീൻ നല്ല രസമുണ്ട്. മീനാണ് കിട്ടും അവിടുത്തെ ഹൈലൈറ്റ്. ബാക്കിയൊക്കെ എല്ലായിടത്തും കിട്ടും, പക്ഷെ പുഴമീൻ ഇങ്ങനെ എല്ലായിടത്തും കിട്ടൂലല്ലോ. പിന്നെ മുള്ളൊക്കെ ഉണ്ട്. മീൻകറിയുടെ ഗ്രേവി ഇതൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയേ. മീനിന്റെ തലക്കറി മേടിച്ചില്ലേ നമ്മള്, അതിൻ്റെ റേറ്റ് വരുന്നത് ഓരോ മീനിൻ്റെ സൈസിനാണ്. ഇതിപ്പോൾ 150 രൂപേൻ്റെയാണ്. അപ്പോൾ ചെറിയ തലയാണെന്ന് വെച്ചാൽ 50 രൂപ മുതൽ തലക്കറി കിട്ടും. അപ്പോൾ ചെറുതീനാവുമ്പോൾ അത്ര പൈസയേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഇത് വലിയൊരു മീനാണ് മേടിച്ചത്, അതുകൊണ്ട് എനിക്കിത് എടുത്ത് പൊക്കാനാവാത്തത്. എനിക്ക് കാണുമ്പോൾ അത്ര മനസ്സിലാവുമെന്ന് അറിയില്ല. ഇതൊരു 600 രൂപയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയും ചെറിയതാവുമ്പോൾ അതിനനുസരിച്ച് വില കുറയും. ഇതിൻ്റെ വലിയ മീനുകൾ വരുന്ന സമയമുണ്ട്. ചിലത് 36 കിലോയൊക്കെ ഉള്ള മീൻ ഇന്നുണ്ടായിരുന്നു അത്ര. നമുക്കതൊന്നും കിട്ടിയില്ല, ഒക്കെ തീർന്നുപോയി. അപ്പം അങ്ങനെ വലിയൊരു മീനൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് ആവും. അപ്പോൾ ഇതിപ്പോൾ 600 രൂപയാണ് ഇന്ന് റേറ്റ് വരുന്നത്. ഇതാ ഇത് ചിറ്റാറ് ഡാമാണ് കേട്ടോ ഈ കാണുന്നത്. ഡാമിലെ വെള്ളം, ഇവിടുത്തെ ഡാമിൽ വളർത്തുന്ന മീനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. നല്ല രസമാണ്. ഇവിടെ വന്ന പുഴയുടെ തീരത്തിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പ്രകൃതി ഭംഗിയൊക്കെ കണ്ടുപോവുക. വെള്ളത്തിലിറങ്ങാനും പറ്റും കുറച്ചങ്ങടിക്ക് മാറിക്കഴിഞ്ഞാൽ. അപ്പം നല്ല സൂപ്പർ ഫുഡാണ്. ആറ്റുതീരം എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഇതാ നല്ല രസം. അവിടെ എന്ത് രസമാണെന്ന് അറിയാം, ഇവിടെ ഇങ്ങനെ നിൽക്കുക. ഇപ്പോൾ വെയിലൊക്കെ ആറി, നമ്മൾ രാവിലെ വന്നതാണ്. ഇപ്പോൾ സമയം 4:30 ആയി. കാരണം ഇവിടുത്തെ ഒരു തിരക്കൊഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ. അപ്പോൾ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അവർ മീനൊക്കെ എടുത്ത് വെക്കും. അല്ലെങ്കിൽ ചില ദിവസമൊക്കെ തിരക്കാവുമ്പോൾ തീർന്നോവും. അപ്പോൾ ഒരു അടിപൊളി സ്പോട്ടാണ്. നല്ല പുഴമീൻ കൂട്ടിയിട്ട് കറിയും ഫ്രൈയൊക്കെ കൂട്ടിയിട്ട് ഊണ് കഴിക്കണമെങ്കിൽ വരാൻ പറ്റിയ ഒരു കിടില സ്ഥലമാണ്. ഇച്ചിരി ദൂരം ഉണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല. ഇത് കേരളത്തിലല്ല, തമിഴ്നാട്ടിലാണ്. അപ്പോൾ സ്ഥലം നെട്ട. ഓക്കെ, പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം.